ഇനി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. വാട്സാപ്പിലൂടെയും സൂമിലൂടെയും, അതും 100% മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടെ. ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച് ഒരു പടം ചെയ്യാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്? ധ്യാൻ്റെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഭയങ്കര ആരാധകനാണ്. എനിക്ക് ധ്യാനിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞു, അവൻ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞു, പിന്നെ ഇത് വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. പാൽത്തു ജാൻവറിന്റെ പ്രൊമോ സോങ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ബേസിലിനെ തന്നെ ഏൽപ്പിച്ചത്? പ്രൊമോ സോങ്ങിന് വേറൊരു തരത്തിലുള്ള മൂടൊക്കെ വേണം എന്നുള്ള ഒരു ഇതൊക്കെ തോന്നിയോണ്ടായിരിക്കും. പോത്തേട്ടൻ പടത്തില് അഭിനയിക്കുന്ന ആള് തന്നെ ഉണ്ടല്ലോ, പിന്നെ അയാളെ തന്നെ ഏൽപ്പിച്ച പോലെ. പൈസ കുറയ്ക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. അങ്ങനല്ല, അപ്പൊ എന്തിനാ വെറുതെ പുറത്തു പോകേണ്ട കാര്യം? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്? നാട്ടിൽ അതെ. മിന്നൽ മുരളിക്ക് ശേഷം ചില സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? നോ. ഏ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലേ. എന്നാലും എനിക്ക് കിടക്കി ഇരുന്ന് പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിച്ചു. അത് നേരത്തെ ഇപ്പൊ പിള്ളേര് ചോദിച്ചില്ലേ സൂപ്പർമാൻ ആവാൻ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് മേലെ കൂടെ ഒക്കെ പറന്ന് നടന്ന രസമല്ലേ, ഇങ്ങനെ അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ സൂപ്പർ ഹീറോ ആവാനൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല. കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണോ പാൽത്തു ജാൻവറിന്റെ പ്രൊമോ സോങ് ഡയറക്ട് ചെയ്യാനായിട്ട് ബേസിലിനെ തന്നെ ഏൽപ്പിച്ചത്? അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനല്ല, പാൽത്തു ജാൻവർ എന്ന് പറയുന്ന സിനിമ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേറൊരു തരത്തിലുള്ള സിനിമയാണ്. പ്രൊമോ സോങ്ങിന് വേറൊരു തരത്തിലുള്ള മൂടൊക്കെ വേണം എന്നുള്ള ഒരു ഇതൊക്കെ തോന്നിയോണ്ടായിരിക്കും പോത്തേട്ടൻ. ഇപ്പൊ പടത്തില് അഭിനയിക്കുന്ന ആള് തന്നെ ഉണ്ടല്ലോ, പിന്നെ അയാളെ തന്നെ ഏൽപ്പിച്ച പോലെ എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് തന്നാൻ തോന്നുന്നു. ശരി, പൈസ കുറയ്ക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു അത്. അങ്ങനല്ല, അല്ല, നമ്മുടെ വീട്ടിലും ഒരാ മുറ്റത്തെ മുല്ലയ്ക്ക് പണം ഉണ്ട് അല്ലേ. അപ്പൊ എന്തിനാ വെറുതെ പുറത്തു പോകേണ്ട കാര്യം? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്? നാട്ടിൽ അതെ പോയി നടക്കുന്നത്. ആ സ്വർണമായിട്ട് നമ്മളെ സ്വയം കണക്കാക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ. എനിക്ക് എന്നെ കുറിച്ച് വളരെ അഭിമാനമുണ്ട്. യെസ് സ്വർണോ? യെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വയം പറയാറുണ്ട്, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അങ്ങനെ ആ ഇടയ്ക്കൊക്കെ അങ്ങനെ പറയണല്ലോ. തീർച്ചയായിട്ടും, പിന്നെ ഉറപ്പായിട്ട്. എന്നാലും നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ആവാൻ പറ്റും. അത്രേ ഉള്ളൂ. എല്ലാത്തിനും നെഗറ്റീവ് ഞാൻ കൊള്ളൂല, അങ്ങനെ അങ്ങനെ അത് നല്ലതല്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം, എന്നിട്ടേ വേറെ ആരോടും ഇഷ്ടം തോന്നിയിട്ട്. അത്രേ ഉള്ളൂ, പിന്നല്ലാതെ. ഓക്കെ, ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ബേസിലിന്റെ ദേഷ്യപ്പെടുന്ന മുഖം ലൊക്കേഷനിൽ കാണാൻ സാധിക്കും. യെസ് ഓർ നോ? യെസ് ആണോ? അതെ, ഞാൻ വേറൊരാളാവും അപ്പോ. പിന്നെ ഇത് ടെൻഷൻ അല്ലേ, ഇത് മൊത്തത്തിൽ പ്രോസസ് ടെൻഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞ പോലെ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ദേഷ്യം വരും. ഇത് ഈ ഷൂട്ടിങ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നൊക്കെയാണല്ലോ. നമുക്ക് ഒരു ദിവസം തന്നെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് പ്രഷർ ഉണ്ടല്ലോ. കുഞ്ഞിരാമായണം ഒക്കെ ചെയ്യണ സമയത്ത് ഭയങ്കര ഈസി ആയിരുന്നു, കുറച്ചുകൂടെ നല്ല ജോളിയായിട്ടാ ചെയ്തത്. കാരണം അതിന് അങ്ങനത്തെ പ്രഷർ ഇല്ല, നമ്മൾ ആ അങ്ങനത്തെ ബജറ്റിന് പറ്റി അത്രയും ദിവസങ്ങളുള്ള ഒരു സിനിമയാണല്ലോ. ഗോതയിലേക്ക് വന്നപ്പോൾ ഇച്ചിരൂടെ കൂടി, അതായത് കുറച്ചുകൂടെ അത്രയും ദിവസത്തിനുള്ളിൽ ഇച്ചിരൂടെ വലിയ പടം, അതായത് അതിൽ ഏഷ്യൻ ഗെയിംസ് ഒക്കെ കാണിക്കുന്നത്, നാഷണൽ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് ഒക്കെ കാണിക്കണം. അത് ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യണം എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസ്. മിന്നൽ മുരളിക്ക് വന്നപ്പോൾ അത് കൂടി, അത് ഇതിൻ്റെ അകത്ത് നമ്മളൊരു സൂപ്പർ ഹീറോ പടം ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായ പ്രഷറുണ്ട്. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴേ ഇതൊക്കെ ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോ എപ്പോഴും ഇങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ട പറ്റില്ല, ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ദേഷ്യം വരുമല്ലോ പല സമയത്തും, ഉറപ്പായിട്ട്. ആ അങ്ങനെ ഒരു ആ ഒരു ഇതുണ്ടായാലേ ആൾക്കാരും അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. വർക്ക് ചെയ്യണവരും ഭയങ്കര ലേസി ആയിട്ട് നിന്നു കഴിഞ്ഞാലും ജോലി നടക്കില്ല. ഒരു സ്ഥിരം വേട്ടമൃഗമുണ്ടോ, ഏതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ? അങ്ങനൊന്നുമില്ല, ആരും ആണെങ്കിലും ആവാം. അങ്ങനെ ഇന്ന ആളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാളെ മാത്രമൊന്നുമില്ല, ആരായാലും ചിലപ്പോ ചീത്തയൊക്കെ വിളിക്കും. ലൊക്കേഷനിൽ തീർക്കാൻ പറ്റാത്ത ദേഷ്യം വീട്ടിൽ പോയി തീർക്കാറുണ്ടോ? അതില്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇല്ല. ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ. ലൊക്കേഷനിലെ പ്രശ്നം തന്നെ വൈകുന്നേരം ആകുമ്പോൾ തീരുകയും ചെയ്യും. ഇവർ ഈ ചീത്ത കിട്ടിയാലും ഇവരാരും അത് മനസ്സിലൊന്നും എടുക്കും. കാരണം അവർക്കും അറിയാം, അവർക്കും ഇതറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുക, ജസ്റ്റ് രണ്ട് സംസാരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വൽ ആയിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെയൊക്കെ തന്നെയാണ്. അന്നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് അത് ആദ്യമേ പറയുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്നും വേറൊന്നും വിചാരിക്കണ്ട, അതിന്റെ പ്രശ്നത്തിലാണ്. വേറൊന്നും അല്ല, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അതൊക്കെ ഓക്കെയാണ്. വീട്ടിലേക്ക് വരുമ്പോ പിന്നെ ഫുൾ ചില്ലാണ്. വീട്ടിലേക്ക് വരുന്നത് ആ റിലാക്സ് ചെയ്യാനാ വീട്ടിൽ വരുന്നത്. വീട്ടിലും വന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു സ്ഥലത്ത് ടെൻഷൻ അടിച്ചാൽ മതി. ഓക്കെയാണ്, ഹാപ്പിയാണ്. ബേസിൽ ജോസഫ് ബേസിക്കലി ഒരു ഭക്ഷണ പ്രിയനാണോ? ഭക്ഷണം ഇഷ്ടമാണ്,
പക്ഷെ ഇപ്പൊ ഇങ്ങനെ അറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ അല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് പുട്ടൊക്കെ കഴിക്കും. ഇപ്പൊ പിന്നെ ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് അധികം പുട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച ഒരു പടം ചെയ്യാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്? എന്തെങ്കിലും പറഞ്ഞോ, ഒന്നില്ല യെസ് പറയാം നോ പറയാം. യെസ് ഉറപ്പായിട്ടുണ്ട്. അല്ല ഇതിപ്പോ ഇവര് രണ്ടുപേരും നമുക്ക് നമ്മള് ചെറുപ്പം മുതലേ കണ്ട് വളരുന്ന ആൾക്കാരല്ലേ, അപ്പൊ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുന്നത് ആർക്കാണ് ആഗ്രഹം ഇല്ലാതിരിക്കുക? ഉറപ്പായിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അവർക്ക് പറ്റിയ നല്ല കഥ കിട്ടുക എന്നുള്ളതേ ഉള്ളു, അല്ലാതെ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാന്നുള്ളതിലൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോ അത് വൃത്തിയായിട്ടുള്ള ഒരു കാര്യം തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് ഇത് ചെയ്യണം, ചില പടങ്ങളോട് നോ പറയാനുള്ള ധൈര്യം അന്നും ഇന്നും എന്നും ഉണ്ട്? അന്ന് കുറവായിരുന്നു, ഇന്നിപ്പോ കുറച്ചുകൂടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇന്നുകൂടെ കുറച്ചുകൂടെ, അതായത് ആൾക്കാർ എങ്ങനെ എടുക്കും, ആൾക്കാർ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ. പണ്ട് മുതൽ ചില പടങ്ങളോടെന്നല്ല, എല്ലാ കാര്യത്തിലാണെങ്കിൽ നോ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ കാര്യം പറയാന്നുള്ളതാണ്, അല്ലാതെ നോ എന്ന് പറയാതെ പിന്നെ അവര് പ്രതീക്ഷിച്ചു വെച്ച് ഇങ്ങനെ പോയി, പിന്നെ കുറെ കാലം നമ്മൾ അതിങ്ങനെ വേണ്ട, അത് എന്താ ഇപ്പൊ പറയാ, എങ്ങനെ ഇപ്പൊ പറയുന്നൊക്കെ വെച്ചാൽ അവരുടെയും സമയം പോകും, നമ്മുടെയും സമയം പോകും, നമ്മളും ടെൻഷൻ അടിച്ചിരിക്കും. അതിനും പകരം കാര്യം അപ്പൊ തന്നെ പറയുന്നു, അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ചേട്ട ഇതാണ് കാര്യം, എനിക്ക് പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഇല്ല. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവരോട് നമ്മളോട് ദേഷ്യം തോന്നുമായിരിക്കും. പക്ഷെ അവസാനം ഇതെല്ലാം കൂടെ സമയം പോയി 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 അവസാനം ഇത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് അപ്പൊ തന്നെ പറയുന്നതന്നെ ഏറ്റവും നല്ലത്. ചില സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? യെസ് പറയില്ല, ഞാൻ ചോദിക്കൂല. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കണം ചേട്ടാ, ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതായത് കുഞ്ഞിരാമായണത്തിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എവിടേക്കോ എവിടേക്കൊക്കെയോ കാട് കയറിപ്പോയി. എന്റെ ഒരു പ്രിയപ്പെട്ട ഗസ്റ്റ് ഉണ്ടായിരുന്നു, ധ്യാൻ ശ്രീനിവാസൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ സത്യമുണ്ടോ ഇല്ലയോ, കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് കാണണം കേട്ടോ. ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ ബിഹൈൻഡ് സൈസ് തന്നെ കിടക്കുന്നുണ്ട്. കുഞ്ഞിരാമായണ സിനിമ ചെയ്യിച്ച് പാവം ധ്യാനെ റെഡി ആക്കി എടുത്തായിരുന്നോ? എനിക്ക് ധ്യാനിനെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ധ്യാൻ ഇഷ്ടമുള്ള പോലെ സംസാരിക്കട്ടെ പറയട്ടെ. എന്താ വെച്ചാൽ ധ്യാൻ്റെ ഇന്റർവ്യൂന്റെ ഭയങ്കര ആരാധകനാണ് ഞാൻ, നമ്മളെ കാര്യം പറയാലോ. അപ്പൊ അതുകൊണ്ട് അവന് പറയാനുള്ളത് അവൻ പറയട്ടെ, അവന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. ഞാൻ അതിനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞ് അവൻ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് പിന്നെ ഇത് വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. കുഞ്ഞിരാമായണത്തിന് ശേഷം ഉടനെ ഒരു അർജുൻ റെഡ്ഡി ആയിട്ട് ധ്യാൻ ശ്രീനിവാസനെ വരുന്ന ഒരു സിനിമ ഞങ്ങൾക്ക് ബേസിലിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ ഈ ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. ധ്യാൻ എന്നുമായിട്ട് ധ്യാൻ എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. ധ്യാൻ, യു ആർ അണ്ടർ റിസ്ക്. ഈ സംവിധായകൻ ഇനി അധികം അടുപ്പിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ധ്യാൻ്റെ ഫാൻസ് ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാനും ഫാനാണ്, എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ വൈഫ്, എന്റെ പൊന്നും, അവള് എല്ലാം പുതിയ ഇന്റർവ്യൂ പുതിയ ഇന്റർവ്യൂ എല്ലായിടത്തേക്കും കാണും, എല്ലാം കാണും. നിങ്ങളുടെ അതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇറങ്ങിയപ്പോ തന്നെ കണ്ടു. ഞാൻ കാണണമെന്നില്ല, എനിക്ക് പലരും അതിന്റെ ലിങ്ക് അയച്ചു തന്നായിരുന്നു. എല്ലാവരും ലിങ്ക് എനിക്ക് അയച്ചു തന്നു, അതിന്റെ തമ്മനയിലൊക്കെ കണ്ടായിരുന്നു ഞാൻ. ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഇടയില് ഫേസ്ബുക്കിൽ നിങ്ങൾ അതിന്റെ സ്നിപ്പറ്റ് 4 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ശ്രീനിവാസൻ കുടുംബം ഞങ്ങളുടെ ബിഹൈൻഡ് സൈസിന്റെ ഐശ്വര്യമാണ്, ഞങ്ങളവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രത്യേക ഒരു വരുമാനം എല്ലാ വർഷവും കൊടുക്കണം. ധ്യാൻ്റെ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ മതിയല്ലോ, 4 മാസത്തേക്ക് ശമ്പളം കൊടുക്കാനുള്ള വകുപ്പ് ഞങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാൻ ബേസിൽ ജോസഫ് എന്താണ് ചെയ്യാറുള്ളത്? സിനിമ കാണും, യാത്ര പോകും, യാത്ര പോവും, അതാണ് മെയിനായിട്ട്. സിനിമ കാണുന്നത് പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെ ഒക്കെ സിനിമ കാണുമല്ലോ, അത് ഒഴിവ് സമയത്തും കാണും, വർക്കിന്റെ ഭാഗമായിട്ടും കാണും, ഒക്കെ കാണും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങാൻ പോകും, വണ്ടിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് ദൂരെയോ എവിടെയെങ്കിലും ഒക്കെ പോയി
അതാണ് മെയിൻ. എങ്കിൽ ഏതായാലും ചോദ്യങ്ങളൊക്കെ തീർത്തു. നിനക്കല്ലേ 10 മിനിറ്റ് കണ്ടന്റ് വേണം പറഞ്ഞു. 10 മിനിറ്റ് കണ്ടന്റായി. 10 മിനിറ്റ് കണ്ടന്റ് വേണ്ടി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മിനിമം 5 മിനിറ്റ് ഒക്കെ പൈസ കിട്ടൂല. ഇല്ല 10 മിനിറ്റ് തന്നെ വേണം. 10 മിനിറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ബേസിൽ ജോസഫിലെ മറ്റൊരു ലെവൽ നടനെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി സംവിധാന സംരംഭത്തിനും അഭിനയ സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വീണ. ഇനി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം വാട്സാപ്പിലൂടെയും സൂമിലൂടെയും, അതും 100% മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടെ.